ചിന്നു മിനുവിനെ നോക്കണട്ടാ, ജമീൽ ആന്റിയുടെ വീട്ടിലാക്കിയാലേട്ടാ നിങ്ങളെ. അവിടെ ഡക്കൊക്കെ ഉണ്ട്, അവരായിട്ട് കളിച്ചട്ടാ. ഓക്കെ മച്ചി, വേഗം വരട്ടാ മച്ചി, പോയിട്ട് വേഗം വരട്ടാ. ഒരു വീട് നിരട്ടാ, ഏണ്ടിങ്ങളെ നോക്കട്ടാ. ബൈ. ഒരു പരിചയക്കുറവില്ല വരുന്ന. ബൈ മച്ചി, പോയിട്ട് വരട്ടാ. പിന്നെ മിനുവിനെ നോക്കണട്ടാ. ഓക്കെ ശരി. ചിന്നുവോ മിന്നുവോ എണീറ്റേ? ചിന്നുവോ ചിന്നുവോ എണീക്ക്, നിസ്കരിക്കണ്ടേ? ഇതുവരെ എണീച്ചില്ല, ഞങ്ങൾ പിന്നെയും കിടന്നു. ചിന്നു മിന്നു എണീറ്റാണേ, നിസ്കരിക്കണ്ടേ? ഈമാനെ കൊണ്ട് നീച്ച നീച്ച നിക്ക്, പൊതുപ്പ് തായോ. ഇനി പോയി പഠിച്ചോളി, കാരണം ഉറങ്ങാൻ നിൽക്കണ്ട. നീച്ചാണേ ചെല്, ആ ബുക്കൊക്കെ എടുത്ത് വായിക്ക്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കുക വിചാരിച്ച്, അമ്മ പറഞ്ഞല്ലേ. നന്നാവാൻ ശ്രമിക്കില്ല നിങ്ങള്. പെൺകുട്ടികളെ സൗണ്ടൊന്നും കേൾക്കണില്ലല്ലോ, ചിന്നു ആണെങ്കിൽ ഉറങ്ങുന്നുണ്ടാവും ഇപ്പോഴും. ഒരു ബോധം എന്ന് പറയണില്ല, 10-ാം ക്ലാസ്സാണ്. ആറേഴ് മണിയായി, പെണ്ണുങ്ങളെ കൊണ്ട് പറഞ്ഞേ പഠിക്കാൻ പറഞ്ഞല്ലേ, ചെയ്യണം കണ്ടൂടെ. എണീച്ചാണി, സമയം എത്ര മണിയായി? 6-7 മണിയായി. പെൺകുട്ടികൾ ഇത്ര നേരം കിടന്നു ഉറങ്ങോ? എന്താ അടിക്കാൻ പാടില്ലേ? ചട്ടകായിട്ട് അടിച്ച കല്യാണം നടക്കൂലേ പറഞ്ഞു. കല്യാണം ഉണ്ടരുത്, പഠിക്കാൻ നോക്ക്. എണീക്ക് എണീച്ചൂടെ, ഒരു ബോധമില്ല. 10-ാം ക്ലാസ്സാണെന്നുള്ള നിങ്ങളാണ്. 10-ാം ക്ലാസ് ഞാനല്ലല്ലോ. രണ്ട് പെൺകുട്ടികളുള്ള വീടാണിത്, എന്നാണ് കിടന്ന പായ് പോലും അടക്കിക്കൂല.
എന്നിട്ടാണ് കല്യാണം കഴിക്കാൻ പോണത്. ഡാർലിംഗ് ഇന്നെന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? ഇവിടെ ഇരുന്ന് എന്നാ പഠിക്കാൻ പറഞ്ഞേ. ഞങ്ങളുടെ പഠിക്കൽ കഴിഞ്ഞു. എന്ത് കയ്യില്? ഏഴ് നേരം ഉണ്ട്, ഒരു എയ്ത്ത്. എന്താണ് അതിന് മാത്രം ഇതാള്? ഞാൻ എന്താണ് അവ ബ്രേക്ക്ഫാസ്റ്റ്? 8 മണിയായി. ചിക്കൻ കഴിക്കാൻ കൂടിയോ? പിന്നെ സൗണ്ട് ഉണ്ടാക്കല്ലേ. ഉറക്കം വരുന്നു. ഞങ്ങൾക്ക് എക്സാമാ. അതാവൂലെ, രാവിലെ നീ ചെന്ന് പഠിച്ചേർന്ന്. എനിക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് നോക്കിയാ മതി. അതാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. എനിക്കതിനെ അപ്പോഴും എഴുത്തല്ല അമ്മ പറയണ പോലെ. എങ്ങനെ എഴുതാണ്ടിരിക്കുക? മമ്മി ഫുഡ് റെഡി ആയോ? 8:30 ആവാനായി. വിശക്കണം. നമുക്ക് ബസ്സിന് പോകട്ടാ. ഇത് ഇന്നലെ കൊടുന്നെച്ചല്ലേ. ഇതുപോലെ കണ്ട് അടുക്കളയൊക്കെ കണ്ട് കൊടുന്നേരാൻ വയ്ക്കൂലേ മക്കളെ. ബ്രെഡും ജാമും എനിക്കൊന്നും വേണ്ട. എപ്പോഴും അല്ലെങ്കിൽ മഞ്ഞ ജാമ അല്ലെങ്കിൽ ചോപ്പ് ജാമ, വേറെ ഒന്നും വെക്കൂല. വേണ്ട, അയ്യടാ. പിന്നെ ഞാൻ പണിക്ക് പോവാണ്, നേരെ വൈകിക്കണ്. ഇനി കിടന്ന് ഉറങ്ങാൻ നിക്കണ്ട, സ്കൂളിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കിക്കോ. ഓക്കെ മമ്മി. ഞാനാ വെള്ളടാ ചിറ്റ. അത് കിട്ടിക്കണല്ലോ. ചേ വിടാത്ത ഇല്ലേ? വന്ന് പറഞ്ഞാക്കാം നമുക്ക്. എന്തായാലും ഡ്രസ് വരിട്ട് വരാം. ഞാനെന്നാ ചോപ്പിടാ. ആർക്കിട്ട നല്ല ഡ്രസ്സാ? എന്ന് വെക്കണം? ഓർക്ക് വെച്ചറിയാം.
വന്നിട്ടുള്ളതാ. പിന്നെ ഞാൻ വരാനി. തുണികളൊക്കെ ഇന്ന് മടക്കി വെക്കാ ചേച്ചിട്ടേ. ജിപ്പള അവിടെ തന്നെയാണ്. എനിക്ക് ഇവിടെ ഞങ്ങളെ നേരം കിട്ടണ്ടേ. രാവിലെ നേരത്തെ ഞാൻ പോകും. പിന്നെന്താ ഈ സമയൊക്കെ വരാൻ. ഇപ്പൊ പെണ്ണുങ്ങള് വരാനായിക്കും. ഒരാൾ പ്ലസ് വണ്ണും ഒരാൾ പ്ലസ് ടു ആണ്. ചെറിയ പൊടിമക്കളാ മക്ക പെൺകുട്ടികള് വരുന്നേഗം വലുതാവും. അവര് ചെറുതല്ലേ, പഠിക്കട്ടെ, സ്വന്തം കാര്യം നിക്കാനൊക്കെ ആവട്ടെ. അല്ലാണ്ട് ഒന്ന് വളരുമ്പത്തേനും കിട്ടിച്ചിട്ടിട്ട് എന്തിനാണ്? നല്ല രണ്ട് കാര്യണ്ട്. കിട്ടിയാ പിന്നെ തന്നെയാണ് മക്കളെ ഓർമ്മ. എവിടുന്നാണ്? മഞ്ചേരി അമ്മില്ലേ, അതിന്റെ ബാക്കിലാണ് വീട്. നല്ല പണക്കാരാണ്, നല്ല ചെക്കൻ. ഞാനേ എങ്ങനെയായി നിന്റെ മക്കളെ ഇതിൻ്റെ ഒരു അവസ്ഥയ്ക്ക് കൊണ്ടുവരുന്ന എൻ്റെ ഒരു ആഗ്രഹം. അതിനാണ് ഇപ്പം ഞാൻ അവരെ പഠിപ്പിക്കണം. രണ്ടെണ്ണത്തിന് പഠിക്കാൻ ഒരു താല്പര്യവും ഇല്ല, ഒരു താല്പര്യം ഒന്നുമില്ല. ആ വട്ടത്തേക്കേ വരില്ല. ഞാൻ ഒന്തി പറഞ്ഞിട്ടിട്ടാണ് ഇപ്പം ഇത്രയെങ്കിലും ആയത്. കെട്ടിക്കണ്ടേ, പഠിച്ചിട്ടുള്ള പെൺകുട്ടികളൊന്നും ഉമ്മമാരെ നോക്കുന്ന വിചാരിക്കണ്ട. പിന്നെ നോക്കിലേയും ഇല്ല, അവർ നല്ല നിലയിലെത്താം ഇത്ര. പിന്നെ നോക്കാം. എന്നുണ്ട് ഈ ഒരു പണ്ടാരക്കാർക്ക്, എല്ലാ ബുധനാഴ്ച എടുത്ത് പറഞ്ഞിട്ട് എന്നത് ഇട്ടത് കീറാനായിട്ടും നല്ല ഇഷ്ടാ. മിഠായി ചേച്ചി, നമ്മുടെ മിഠായി ചേച്ചി പോയി, നമ്മൾ എന്താ ചെയ്യാ? രണ്ട് രൂപ പറ്റി കൊടുക്കാണ്ട്. ഉമ്മാരെ ചോദിച്ചു നോക്ക, ആരുണ്ടല്ലോ ഇവിടെ ചെരുപ്പൊക്കെ കാണാണ്ടല്ലോ. ബ്രോക്കറല്ലേ? ചെക്കനെ പോയാ
അവരിന്ന അറിഞ്ഞോളാണ്. അപ്പൊ ആ കറ്റി വന്നാൽ അപ്പൊ അവർക്ക് ഒരു കാര്യം ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി വന്നു ഞാൻ ഫോട്ടോ ഒന്നും കാണാൻ നിന്നിട്ടില്ല. ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ കെട്ടിച്ച് പോവാൻ നിങ്ങളിവിടെ പേരറിഞ്ഞ് നിക്കൊന്നുമില്ലല്ലോ. ആദ്യം പഠിച്ചിട്ട് സ്വന്തമായിട്ടൊരു ജോലിയില് കാര്യം ഉറച്ച് നിക്കാൻ നോക്ക്. ഇതൊക്കെ പിന്നെ ആലോചിക്കാം. ഇതൊക്കെ പിന്നത്തെ കാര്യാണ്. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടല്ലേ? അത് സാറില്ല. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ തന്നെയാണ് എന്റെ ഈ ജീവിതം. നിങ്ങൾക്ക് വേണ്ടിട്ട് നോയിച്ചിട്ട് കീണ്. നല്ല കാര്യം പറഞ്ഞേ. എത്ര നല്ല കാര്യാണെങ്കിലും ഇപ്പൊ നിങ്ങളെ കെട്ടിക്കണില്ല. ആലോചിച്ച മതി. മക്കള് നിങ്ങള് നിങ്ങളെല്ലാ കാര്യവും ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങളെ എല്ലാ കാര്യവും എനിക്കറിയാം. നിങ്ങള് പറയാണ്ട് തന്നെ എനിക്കറിയാം. ഒക്കെ സമയം പോയാൽ നടക്കും. എന്തിനാണ് കല്യാണം കഴിച്ച് പോയിട്ട് സുഖമായി ജീവിക്കാനാ? ഇപ്പൊ ഇവിടെ എന്താ നമുക്ക് സുഖത്തിന് പുറത്ത്? ഈ തിരുമ്പിയത് പോലും ഞാനാ മടക്കിക്കണേ. ഇന്നലെ തിന്ന പ്ലേറ്റ് വരെ ഞാൻ കൊണ്ട് കേക്കിച്ച്. സ്കൂളിൽ പോണത് ഞാൻ സ്കൂളിൽ ഡ്രസ് എടുത്തായിരുന്നു. കഴിഞ്ഞ മാസം എടുത്തത് ഭാഗമൊന്നുമില്ല. ആ ഫ്രണ്ട്സിനോട് പറയാനല്ലേ ഫ്രണ്ട്സ്. അടുത്ത മാസം പൈസ ഇട്ടുള്ള അപ്പൊ വന്നു നോക്കാം. അപ്പൊ അതിന് വേറെ മോഡല് ഇറങ്ങും. ഇപ്പൊ പോയി മേലെ മേലെ എഴുതിട്ടേ എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ എടുത്ത് വായിച്ചു. നമുക്ക് 10 രൂപ തരാം. കൊള്ളിയാറ് മേടിച്ചിട്ട് വരാം. ഇവിടെ ചായ കുടിക്കുന്നുണ്ട്. ഞാൻ ചിന്നോട് പഠിക്കാല്ലേ? ഇന്റെ എക്സാം കഴിഞ്ഞല്ലോ. പഠിക്കാൻ പോവാന്നെ പറഞ്ഞേ. ദുരിതങ്ങള് ഞാൻ പറയുകയും ചെയ്യും. ഇവിടെന്താ ഫേസി പോലും ഇല്ല. ചൂട് യാതൊരു ഫാനും പൈസ തരികയാണെങ്കിൽ ക്ലാസ്സിൽ കുട്ടികളൊക്കെ എഴുതിപ്പിക്കാം. പൈസ തരില്ല. 2 രൂപ ചോദിച്ചാൽ എന്തൊക്കെ അറിയണം. എന്തിനാ ഏതിനാ ഒരു കൊള്ളിവറ മേടിക്കാൻ പോലും ഉമ്മ തന്നില്ല. 10 രൂപ ഞാൻ ചോദിച്ചു. ഉമ്മ ഞങ്ങൾ ഫീസ് കൊടുക്കാനുള്ള ടൈമായില്ല. അതന്നെ ഞാൻ നോക്കണതേ. ചിന്നണി ഹോസ്റ്റലിന് വിളിച്ചിട്ടിരിക്കാണ്. ഹോസ്റ്റൽ ഫീസ് അടക്കാണ്ട് വിളിച്ചിരുന്നു. ഉമ്മ വേഗം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യില്ലേ? എത്ര വെച്ചിട്ടാണ് മിസ്സിനോടൊക്കെ പറയാ? ില്ലല്ലോ ഞാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങള് പോയി അന്വേഷിച്ചു നോക്ക്. വെറുതെ ഫോൺ ചെയ്തിട്ട് പോയി എത്ര ദൂരം. അതിനിപ്പോ എന്താ? ഞങ്ങളിങ്ങനെ നാണം കെടുകയാണ്. ഹലോ 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 സുനിത, ഞാനാണ്, സീനത്താണ്. ഞാൻ അന്ന് പറഞ്ഞ കാര്യം എന്തായി? എന്തേലും ചെയ്യാൻ പറ്റും. ചെയ്യും. മോളിപ്പോ ബി എസ് സി നഴ്സിങ്ങിനാണ് ഒരാൾ. ഒരാള് പിന്നെ എല്ലാവരുടെയും പ്രാക്ടീസ് ചെയ്യണേ. അപ്പോ ഓൾക്കാണെങ്കിൽ ഫീസ് അടക്കാനുള്ള നേരം വയ്ക്കണേ.
ചേട്ടനിക്കിപ്പോ വർക്ക് കുറവാണേ. അതാണ് എന്തെല്ലാം ചെയ്യാൻ നോക്കോ. മറ്റന്നൊക്കായിട്ടാണ് വേണ്ടി. അയ്യോ മറ്റന്നൊക്കൊന്നും ശരിയാവില്ലട്ടാ, ഞങ്ങക്ക് മറ്റന്നൊരു കല്യാണുണ്ട്. ഇജ്ജെന്നാലേ വേറെ ആരോടും ചോദിച്ചു നോക്ക്. വേറെ പെങ്ങളെ തന്നെ എനിക്ക് അറിയണവരുള്ളേ. മക്കളെ നേഴ്സിങ്ങിനൊക്കെ ചേർക്കുമ്പോ ആലോചിക്കണം. എന്നാ ശരി. എന്താ പറഞ്ഞേ, സ്ഥിരം ഡയലോഗ് തന്നെ. ഒന്ന് പോയി ചോദിച്ചു നോക്ക, അവിടെ നേരിട്ട് പോയി വെച്ചപ്പോ സമ്മതിക്കും. വെറുതെ ഫോണൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നാളെ ഫീസ് അടക്കണം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യരുത്. എത്ര പ്രാവശ്യം വേണമെന്ന് പറയുന്നത്. ഹലോ. ഹലോ, എന്തോ മോളെ? ആ ഞാനാണ്, സീനത്താണ്. മനസ്സിലായി. ആ ഞാൻ വിളിച്ചതേ ഒരു സങ്കടം പറയാനിരുന്നു. അതിപ്പോ ചെറിയോളെ മൂത്തോളെ ബി എസ് സി നഴ്സിങ്ങിനെ ചേർത്തിക്കണേ. രണ്ടാമത്തോള് പിന്നെ എൽ എൽ ബിക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോ അവരെ ഫീസിനായിട്ട് കൊറച്ച് പൈസ വേണായിരുന്നു. അപ്പൊ എന്താണ് കാക്കാടയിലുണ്ട്? പക്ഷേ അന്റെ വീട്ടിൽ വിളിച്ചിട്ട് അന്നെ നിന്നെ സഹായിക്കരുത്, അവളെ നോക്കരുത്, ആക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നെല്ലാം പോകുമ്പോ ഇങ്ങനെയൊന്നാവുന്ന് വിചാരിച്ചില്ലല്ലേ. സാരില്ല, ഞാനേ വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കാം. ഇല്ല മോളെ, അവരൊക്കെ അങ്ങനെ പറഞ്ഞാലും ഞാൻ അടുത്തുള്ളത് ചെയ്തതല്ലേ. എത്ര രൂപ വേണ്ടിയത്? ഇപ്പൊ 100,000 അവിടെ അടക്കണേ. പെയിന്റിങ് ആയതൊക്കെ ഉണ്ട്. ഇപ്പൊ എന്നാലേ ഇന്നിന്റെ കയ്യിൽ 50,000 ഉണ്ട്. ബാക്കി രണ്ടു ദിവസത്തിനുള്ളിൽ തരാം. അത് മതി, ഞാനാണ്ട് വരണ. വേണ്ട ഞാൻ കൊണ്ടുവരാം. കടലിന്റെ കണ്ടിട്ട് എന്നാ ശരിട്ടാ. ഞാൻ ഐറ്റങ്ങൾ ഇട്ട് വന്നതാ. ഇന്നെന്റെ മുഖത്തൊരു വാട്ടുണ്ടല്ലോ. ഇല്ലല്ലോ. പിന്നെ എനിക്കറിയാം എന്തോന്നല്ലോ ഒന്ന് കാണണല്ലോ. എന്നെ ചിന്നു ബി എസ് സി നഴ്സിംഗ് ആണ്. അപ്പൊ അവിടെ ഇപ്പൊ 2 മാസമായിട്ട് പൈസ കൊടുത്തിട്ടില്ല. അങ്ങനെ 1,00,000 ആയിട്ട് കിടക്കുന്നുണ്ട് അവിടെ. എത്ര കാലായി എന്റെ കഷ്ടപ്പാട് തുടങ്ങിട്ട്? മക്കള് വലുതായിട്ടും എന്റെ കഷ്ടപ്പാട് അവസാനിച്ചില്ലല്ലോ. അതിന്റെ കാര്യം ഒന്നും പറയാനില്ല. ഞാൻ ഇപ്പൊ പൈസക്ക് വേണ്ടിട്ട് മാമനക്കൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന് മോനാണ്, വിളിക്കും. ഇക്കാവ് പറഞ്ഞത്ര കൊടുക്കണ്ട, ഓള് വന്ന അവനൊക്കെ ചോദിച്ചിട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ട് ആക്കി. എത്ര വർഷമായി വീട്ടിൽ ഇതിന്റെ മനസ്സിൽ വിചാരിച്ച് നടക്കണേ. നമ്മളിതൊക്കെ അനുഭവിക്കാനുള്ളവരാവും. ഇതെന്റെ മക്കളായിട്ടൊന്ന് ചെന്ന് നോക്ക്, അവരുടെ അടുത്തേക്ക്. ഞാൻ ചെല്ലൂല, തീരുമാനിച്ചതാണ്. അന്ന് നമ്മൾ ഈ വാശി വെച്ച് നടക്കുന്ന കാരണമാണ് കുടുംബത്തിൽ ഇങ്ങനൊക്കെ ഉണ്ടാവണേ. ആർക്കാണ് വാശി? ഉമ്മടക്കൊക്കെ വിളിക്കും. ചിന്നോനെയിലൊന്ന് ഉമ്മയുടെ അടുത്തേക്ക് പോയി സംസാരിച്ചാ മതി. അല്ല, ഇപ്പൊ ഇക്കാവ് തരാന്ന് പറഞ്ഞിക്കണേ. പറഞ്ഞിട്ട് വരാൻ നിങ്ങക്കതല്ല. ഇനിയിപ്പോ അതെങ്ങനെ തിരിച്ചു കൊടുക്കും ഞാൻ ആലോചിക്കണേ. അതൊക്കെ മക്കള് പഠിക്കണ്ടല്ലോ, അവര് തരുന്നല്ലോ. അവർക്ക് വെന്റിലേറ്റർ ജീവിക്കണേ. പക്ഷെ ഞാൻ അവരെ ഒന്നും പ്രതീക്ഷിക്കണില്ലായിരുന്നു. മക്കളായിക്കോട്ടെ മരുമക്കളായിക്കോട്ടെ ആരായാലും
നമ്മുടെ കടമ നമ്മൾ നിർവഹിക്കുക അത്ര തന്നെ. മിന്നുനെ ഹോസ്റ്റലിൽ ചേർത്ത് അവളെ ഹോസ്റ്റലിൽ പോണം പറഞ്ഞിട്ട് രണ്ടു ദിവസം മുന്നേ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഓളും ചാടി കളിക്കുന്നുണ്ട്. ഇവളെ കണ്ടിട്ടാണ് ഇപ്പൊ രണ്ടെണ്ണം ഒരുമിച്ചിട്ടല്ലേ എപ്പോഴും. അപ്പൊ ഒന്ന് പോയപ്പോ ഒന്നിനാണ് ഇതായിക്കുന്നത്. ഓളെ ഇനി അവിടെ എങ്ങനെയെങ്കിലും ചേർത്തെടുക്കണം. ഓൾക്ക് വീട്ടിൽ നിന്ന് പോവാൻ സൗകര്യം ഉണ്ടെങ്കിൽ എനിക്കിപ്പൊ രണ്ടെണ്ണത്തിന് ഒരു സ്ഥലത്ത് തന്നെ പറഞ്ഞേക്കാൻ ഇപ്പൊ ആഗ്രഹം. അപ്പൊ രണ്ടിനൊപ്പം നിക്കാലും. അത് നല്ലൊരു കാര്യട്ടാ. അവർക്കപ്പോ വിരിഞ്ഞുള്ള സങ്കടം ഉണ്ടാവില്ലല്ലോ. എന്താ എന്റെ മക്കള് വിളിക്കലൊക്കെ ഇല്ലേ? ആ സെജിമോളും കുട്ടികളും വരണ്ടേ. അത് ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കാ വിചാരിച്ചു. എത്ര ഐഡിയോളം ഓൾക്ക്? എത്ര ആയി? ഓൾക്ക് ഒന്നര വയസ്സായിക്കണേ. നല്ല ഇഷ്ടാണ് ഇങ്ങനെ ഓടിച്ചാണ്ട് നടക്കാനേ. അവളങ്ങനൊന്നും ഇല്ല. അത് ഫ്ലാറ്റിലല്ലേ? എറണാകുളത്ത്. നമ്മുടെ ചിന്നോന്റെ രണ്ടു വയസ്സ് മൂപ്പല്ലേ. അതൊക്കെ നടക്കും. ഞാന് പിന്നെ അന്നോട് പറയാന് മിന്നാന്ന് ഒരു പെണ്ണേറ്റ് വന്നിരുന്നു. അവ പണ്ടും വന്നിരുന്നു. എന്റെ പേര് അനക്ക് അറിയണ്ടാവും. റാബിയ എന്നാണ് പേര്. നല്ല മെലിഞ്ഞിട്ട്. നല്ല മുറിയാണ്. അത് എപ്പോ വന്നാലും പൈസ കൊടുക്കണം. ഈ വട്ടത്തൊക്കെ രണ്ടു മൂന്ന് വട്ടം വന്നിട്ട് പറഞ്ഞു. നല്ല കാര്യൊക്കെ കൊണ്ടുവരൂട്ടാ. പക്ഷെ എന്താ എപ്പോ വന്നാലും പൈസ വേണം. എന്നോട് ഞാൻ ചായ എടുക്കട്ടെ വെച്ചപ്പോ പറഞ്ഞു വേണ്ട ബസ്സിന്റെ പൈസ. അത് അങ്ങനെ തന്നെയാണ്. എപ്പോ വന്നാലും അത് 100 രൂപയിൽ മേടിച്ചിട്ടാ പോവുള്ളു. നല്ലതാണ്. നമുക്ക് നോക്കാലോ ഇനി എന്തിനു വെറുതെ വെക്കണേ. കൊണ്ടെന്ന് എനിക്ക് അറിയണവരാണ്. പിന്നെന്താ ആൾക്കാരൊക്കെ പോയൊക്കാ. മോ വരുണ്ടല്ലോ. വണ്ടി ഉണ്ട്. ഇനിയിപ്പളേ ഇവര് പൈസ അടക്കട്ടെ. അതാണ് ഇപ്പൊ മുന്നില്. ഇന്നലെ പോട്ടെ. ശരി. കൊറച്ച് പണിയുണ്ട്. വൈകുന്നേരം വായോട്ടാ. വരാം.